താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ബിനോയ് പീറ്റർ, ഇവിടെ ആലുവയിലെ സംഭവം നടന്നപ്പോൾ നമ്മൾ ഇക്കാര്യം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തതാണ്. ആ ആലുവയിൽ തന്നെ മറ്റൊരു സംഭവവും ഉണ്ടായി. ആലുവയിൽ ആദ്യ കുഞ്ഞിന്റെ മരിച്ച നിലയിൽ അദ്ദേഹത്തെ ആ കുട്ടിയുടെ മൃതദേഹമാണ് പിറ്റേന്ന് കണ്ടെത്തുന്നത്. പോലീസ് നാടൊട്ടുക്ക് തെരച്ചിൽ നടത്തുമ്പോൾ പോലും ഈ കുട്ടിയുമായി പ്രതി പോകുന്നുണ്ടായിരുന്നു, പൊതുസമൂഹത്തിന് മുന്നിൽ കൂടി തന്നെ പോകുന്നുണ്ടായിരുന്നു. പലർക്കും സംശയമുണ്ടെങ്കിലും ആരും ചോദ്യം ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഓയൂരിലെ സംഭവവും അതുപോലെ തന്നെയാണ്. പരക്കെ തെരച്ചിൽ നടക്കുന്നു. ഈ കുട്ടിയെ ഒരു പൊതു ഇടത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുകയാണ്. പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതാണ്ട് സമാനമായ നിലയിൽ തന്നെയാണ്. എത്രമാത്രം ജാഗ്രതയോടുകൂടി അന്വേഷണം നടന്നു എന്ന് പറഞ്ഞാൽ പോലും ഏതാണ്ട് സമാനമായ നിലയിൽ ഉപേക്ഷിക്കുക. അപ്പോൾ ഇതൊരു ഏതോ ഒരു കുറ്റകൃത്യത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രേണുക, ആദ്യമായി ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഒരു നാടോടി പെൺകുട്ടി നഷ്ടപ്പെട്ടിട്ട് അതിനുവേണ്ടിയിട്ട് വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ആ മാധ്യമങ്ങളുടെ സജീവമായ ഇടപെടൽ പൊതുസമൂഹത്തിൽ അതിന് കൂടുതൽ ഒരു 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 ഉത്തരവാദിത്വം കൊണ്ടുവരികയും പോലീസിനെ ഇത് അന്വേഷിക്കുന്നതിൽ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നതിന് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കുട്ടികളുടെ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടന്നത്. ഇനി കുട്ടികളുടെ സുരക്ഷയിലേക്ക് നമുക്ക് എപ്പോഴും അറിയാം, ഇത്തരത്തിൽ ഒരു സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എന്ന കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് സാധാരണ രീതിയിൽ കൂടുതൽ ഈ പറയുന്ന ഒരു ഇങ്ങനെയുള്ള ഒരാൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സാധ്യത. ഓയൂരിലെ സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയ മറ്റ് 3 കേസുകളും ഇതര സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന ആളുകളുടെ കുട്ടികളാണ്. അത്തരത്തിലുള്ള കുട്ടികളുടെ പ്രതിസന്ധികളും ഒട്ടേറെയാണ്. അത്തരത്തിലുള്ള കുടുംബങ്ങളുടെ പ്രതിസന്ധികളും ഒട്ടേറെയാണ്. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്ന ഇവരുടെ കുട്ടികൾക്ക് ഉള്ള നിർത്തുവാനായിട്ടുള്ള ഒരു ഡേ കെയർ സെൻറ്റർ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അംഗൻവാടിയിലെ ഈ കുട്ടികളെ വിടാനുള്ള ഒരു സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ ഇനിയും ഒരുപാട് കാര്യക്ഷമമാണ് ണ്ടതുണ്ട്. അതേസമയം രാത്രി കിടന്നുറങ്ങിയ സ്ഥലത്ത് നിന്നൊരു കുട്ടിയെ കൊണ്ട് നമ്മൾ അതിന് ഒരുപാട് സംസ്ഥാന സർക്കാരിന് പഴിയായിരുന്നതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഒരു പൊതുസമൂഹം എന്നുള്ള രീതിയിൽ കുട്ടികളെ ഇങ്ങനെ കുട്ടികളുടെ സുരക്ഷ, പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനായിട്ടുള്ള ഒരു സജീവമായ സ്ഥായിയായിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഒരു കുട്ടി നഷ്ടപ്പെടുമ്പോൾ കുറച്ച് കാലത്തേക്ക് ഇനി ഇതര സംസ്ഥാന തൊഴിലാളികളും മുഴുവൻ രജിസ്റ്റർ ചെയ്യാം, എന്നാൽ 2-3 മാസം കഴിയുമ്പോൾ ആ വിഷയം തീർന്നു കഴിയുമ്പോൾ ഇനി വയനാട്ടിലുള്ള വന്യമൃഗ പ്രതിസന്ധിയിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പടക്കം പൊട്ടുമ്പോൾ അതിനെ തുടർന്ന് ഇനി നമുക്ക് മരടിലുള്ള വെടിക്കെട്ട് നിരോധിക്കാം. ഇത്തരത്തിലുള്ള ഒരു നീജർക്ക് ഇടപെടലുകളല്ലാതെ സ്ഥായിയായിട്ടുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ചും കുട്ടികളുടെ സുരക്ഷ, ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്ന കുട്ടികളുടെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പോക്സോ കേസുകളിലൊക്കെ സാധാരണ രീതിയിൽ ഇത്തരം കുട്ടികളാണ് കൂടുതൽ ബലിയാടാവുക. കാരണം അവർ ജീവിക്കുന്ന സംവിധാനങ്ങൾ അവിടെ അവർക്ക് ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ അവർക്ക് കെയർ ഗിവേഴ്സ് ആയിട്ടില്ല. നമ്മുടെ വീട്ടിൽ അപ്പൂപ്പൻ അമ്മൂമ്മ മറ്റുള്ള ആളുകളുള്ളതുപോലെ ഈ ഇവർക്ക് വേണ്ടിയിട്ട് ആരുമില്ല എന്നുള്ളതാണ്. നാടോടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശംഖുമുഖത്തൊക്കെ ഒരുപാട് പേര് ഇങ്ങനെയുള്ള പല സാധനങ്ങളും. ഞാൻ ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ, ഇതിപ്പോൾ നാടോടി കുടുംബമാണ് എങ്കിൽ പോലും രാത്രി തന്നെ കുട്ടി മിസ്സിംഗ് ആയ വിവരം അവർ അറിയുന്നു. പറഞ്ഞു വന്നത് നമുക്ക് കൃത്യമായൊരു ധാരണയില്ല എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ അവർ താമസിച്ചിരുന്ന പ്രദേശത്ത് കുട്ടിയെ നഷ്ടപ്പെട്ടതായിട്ട് അറിഞ്ഞപ്പോൾ അവർ പോലീസിനെ സമീപിച്ചു. പോലീസ് അപ്പോഴേ അന്വേഷണം തുടങ്ങി. പക്ഷേ ഈ മാധ്യമങ്ങളടക്കമുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ട് ഈ വാർത്ത വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തി. അതിൻ്റെ വെളിച്ചത്തിൽ ആരാണോ ഈ കുട്ടിയെ കൈവശം വെച്ചിരുന്നത് അവർ ഈ കുട്ടിയെ എളുപ്പത്തിൽ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രദേശം ഉപേക്ഷിച്ചതാവണം എന്നാണ് ഇപ്പോഴത്തെ നിരീക്ഷണത്തിൽ നിന്നും നിലവിലുള്ള വിവരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമം ഒരു നിയമപാലകരുടെ ഒരു സാമീപ്യം, അല്ലെങ്കിൽ അവരിലേക്ക് എത്താനുള്ള ഒരു അവസരം കേരളത്തിലായതുകൊണ്ട് ഒരു പക്ഷേ ഇവർക്ക് കൂടുതലുണ്ടായി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാടോടി കുടുംബമാണെങ്കിലും അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റി, അതിനുള്ള അത് കേൾക്കാനും അതിലിടപെടാനും കഴിഞ്ഞു. കുട്ടിയെ കിട്ടിയതിന് സമയമെടുത്തു. കാരണം കുട്ടിയെ ആരോ കൊണ്ടുപോയിരുന്നു, അവർ കൈവശം വെച്ചിരുന്നവർ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഇത് പ്രശ്നമാവുമെന്ന് കരുതി തിരിച്ച് കൊണ്ടുവന്നിട്ടതാവാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കുന്നത്. രേണുക, ശ്രീ
ബിനോയ് പീറ്റർ ഇവിടെ തന്നെ നോക്കുക, ഈ നാടോടി കുടുംബം കഴിഞ്ഞത് വലിയൊരു പ്രദേശത്താണ്. അവിടെ യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ല. ആലുവയിലെ കുട്ടികൾ ഒരു വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ആ കുട്ടി ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു വെളി പ്രദേശത്താണ്. 4 കുട്ടികൾ ഉണ്ട്, 3 ആൺകുട്ടികളാണ്. ആ സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയാണ് കാണാതാകുന്നത്. ഒപ്പം അച്ഛനും അമ്മയും, പിന്നെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ അമ്മയും അച്ഛനും ഒക്കെ, അവർ വലിയ കുടുംബമാണ്. അവർ ആ ഒരു കുടുംബം മാത്രമാണ് അവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ബന്ധുക്കളാണ് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ജോലിക്ക് വേണ്ടി വരുന്നതാണ് ഇവർ. 2 മാസം വീതം ഉണ്ടാകും, പിന്നീട് കുറേ നാൾ അവരുടെ നാട്ടിലാകും, അതിനുശേഷം വീണ്ടും എത്തും എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നമുക്ക് കാണാം. യാതൊരു സുരക്ഷയുമില്ല. അത് മനുഷ്യരിൽ നിന്നായാലും, ഇങ്ങനെയുള്ള മോശം പ്രവർത്തികൾ ചെയ്യുന്നവരിൽ നിന്നായാലും, തെരുവ് നായ്ക്കളിൽ നിന്നായാലും, ഒന്നും ഒരു സുരക്ഷയുമില്ലാതെ റോഡിൽ അന്തിയുറങ്ങുകയാണ്. അതിഥി തൊഴിലാളികൾ നമ്മളെ സംബന്ധിച്ച് ഏതൊക്കെ നിലയിൽ പ്രാധാന്യമുള്ളതാണ് എന്നത് അറിയാവുന്നതാണ്. അവരെ കൈകാര്യം, അല്ലെങ്കിൽ അവരെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നതൊക്കെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ കാഴ്ചകൾ മാറാതെ തുടരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ കാഴ്ചകൾ മാറാതെ തുടരുന്നത് ഇന്ന് ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലെയും വികസനവുമായിട്ടുള്ള പ്രതിസന്ധികളുടെ ഒരു നേർക്കാഴ്ചയാണ്. അവരുടെ നാടുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ താമസിക്കാനും അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മറ്റൊരു നാട്ടിൽ വന്ന് വഴിയിൽ താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അവരുടെ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, ഏതാണ്ട് 32 ലക്ഷത്തിലേറെ തൊഴിലാളികൾ ഇന്ന് കേരളത്തിൽ പണിയെടുത്തു വരുന്നു. മാത്രം 1 ലക്ഷത്തോളം കുട്ടികളും കേരളത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഒരു പാർപ്പിടമില്ലാതെ മറ്റൊരു നാട്ടിൽ ഒരു കുടുംബം വഴിയിൽ കഴിയണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രതിസന്ധികളുടെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള പല പ്രദേശങ്ങളിലുള്ള പ്രതിസന്ധികളെയാണ്. അപ്പോൾ അവിടെ നിന്നും വരുന്ന ആളുകൾ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഒരു മാർഗം കാണുക എന്നുള്ള രീതിയിലാണ് വരുന്നത്. അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, അവർക്ക് ഉള്ള പാർപ്പിട സൗകര്യങ്ങൾ കേരളത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ഒരു പൊതു പ്രതിസന്ധി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന തരത്തിലുള്ള പാർപ്പിടങ്ങൾ സൗകര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് വളരെ കുറഞ്ഞ ചിലവിലോ അല്ലെങ്കിൽ ചിലവില്ലാതെയോ ഉള്ള രീതിയിൽ അവർ താമസിക്കുമ്പോഴാണ് ആ കുട്ടികളുടെ സുരക്ഷിതത്വത്തിൽ വളരെയധികം ഒരു കോംപ്രമൈസ് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ പാർപ്പിടം സൗകര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുക എന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പല സ്ഥലങ്ങളിലും, ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് രാത്രി പാർക്കാനായിട്ടുള്ള ഇടങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഇടങ്ങൾ കേരളത്തിൽ നമുക്കങ്ങനെ ഒരു ഇപ്പോൾ നിലവിൽ ഇല്ലാത്തതാണ്. എന്തെല്ലാം തരത്തിലുള്ള പാർപ്പിട സൗകര്യങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക, പ്രത്യേകിച്ചും കുടുംബങ്ങളായി വരുന്ന കുട്ടികളുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഈ അടുത്തിടെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും എടുത്തു കഴിഞ്ഞാലും കുട്ടികളുടെ നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക ആക്രമണങ്ങളെല്ലാം അടക്കം അവരുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ആളുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ അത്തരത്തിൽ അസുരക്ഷിതമായിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇന്ന് കേരളത്തിലുണ്ട്. എങ്ങനെ ഈ കുട്ടികളെ, ഉദാഹരണത്തിന് 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുട്ടികൾ അംഗൻവാടിയിലാണെങ്കിൽ, അല്ലെങ്കിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ സ്കൂളുകളിലാണെങ്കിൽ അവർ ആ സമയത്ത് എപ്പോഴും സുരക്ഷിതരാണ്. ഇനി രാത്രി വീട്ടിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ഒരു നാടോടി കുടുംബം, ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ ഏതൊരു സ്ഥലത്താണെങ്കിലും അവിടുത്തെ അർബൻ ലോക്കൽ ബോഡി അല്ലെങ്കിൽ സർക്കാരിന് പരിമിതികളുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ പരിമിതികളെ നമുക്ക് നേരിടാൻ കഴിയുക എന്നുള്ള സമഗ്ര ചർച്ചകൾ ആവശ്യമാണ്. രേണുക.